നിങ്ങളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യണം. ഇത്തരത്തിലൊരു പ്രചാരണം നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ സത്യം എന്താണ്? സോഷ്യൽ മീഡിയ OTT ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാനുള്ള പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സർക്കാർ IDയിൽ വെരിഫൈ ചെയ്യണമെന്നായിരുന്നു ഒരു ട്വീറ്റ് വന്നത്. ഇത് വൈറലാവുകയും ചെയ്തു. 3 മാസത്തിനുള്ളിൽ എല്ലാ അക്കൗണ്ടുകളും വെരിഫൈ ചെയ്യണമെന്നായിരുന്നു ഈ ട്വീറ്റിൽ പറഞ്ഞിരുന്നത്. എല്ലാ അക്കൗണ്ടുകളും സർക്കാർ IDയിൽ മൊബൈൽ ഫോൺ വഴി 3 മാസത്തിനുള്ളിൽ വെരിഫൈ ചെയ്യണം. സ്വാഗതം ചെയ്യേണ്ട നടപടി തന്നെയാണ്. ഇന്റർനെറ്റ് കൂടുതൽ സുരക്ഷിതവും ഉത്തരവാദിത്തപ്പെട്ടതുമായി മാറി. സർക്കാർ പുതിയ സോഷ്യൽ മീഡിയ നയം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഹൈക്കോടതി അഭിഭാഷകനായ പ്രശാന്ത് പട്ടേൽ റാവു ആണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതൊരു വ്യാജ വാർത്തയാണ്. സർക്കാർ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നിട്ടേയില്ല. ഒരു പൗരനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെങ്കിൽ ഇത്തരമൊരു കാര്യം വേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസർമാരെ വെരിഫൈ ചെയ്യാൻ അവർ തന്നെ ഒരു മാർഗം കൊണ്ടുവരണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. അതും വെരിഫൈ ചെയ്യണമെന്ന് സ്വമേധയാ വരുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. ഇങ്ങനെ വെരിഫൈ ചെയ്യുന്നവരുടെ അക്കൗണ്ടുകൾ ഇതിൻ്റെ മാർക്ക് കൃത്യമായി കാണുന്ന തരത്തിലായിരിക്കണമെന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയകളിലും OTT പ്ലാറ്റ്ഫോമുകളിലും പരാതി ലഭിച്ചാലുടൻ അത് പരിഹരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെയും പ്രത്യേകമായി നിയമിക്കണമെന്ന് നിയമത്തിൽ പറയുന്നു. പ്രമാദമായ കേസുകളിലടക്കം ആവശ്യം വന്നാൽ വിവാദമായ ട്വീറ്റുകളുടെ ഉറവിടം ഏതാണെന്ന് കോടതികളിലടക്കം ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ വെളിപ്പെടുത്തണം. ഏതെങ്കിലും യൂസർമാർക്കെതിരെ പരാതി ലഭിച്ചാൽ ആ പരാതിക്കാസ്പദമായ ചിത്രങ്ങളോ, പ്രത്യേകിച്ച് അത് സ്ത്രീകൾക്ക് നേരെയുള്ളതാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ ട്വീറ്റ് നീക്കിയിരിക്കണം. ഇതൊക്കെയാണ് ട്വീറ്റിനുള്ള നിർദ്ദേശങ്ങൾ. എന്നാൽ വെരിഫൈ ചെയ്യുന്ന കാര്യം ഇതിലൊന്നും പറയുന്നില്ല എന്നതാണ് സത്യം. എന്ത് വാർത്ത വന്നാലും അതിൻ്റെ സത്യാവസ്ഥ നാം പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും വഞ്ചനകളിൽ അകപ്പെടരുത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.